തൂക്കണം കുരുവിക്കൂട്. രചന ഗീത നെന്മിനി, വായിക്കുന്നത് സുഷമ അനിൽ. പിറന്നാൾ സമ്മാനമായി ലഭിച്ച മനോഹരമായ ആ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സത്യചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ സ്മിതയുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. സുന്ദരമായ ഒരു കുരുവിക്കൂടിൻ്റെ ചിത്രമായിരുന്നു അത്. കൊക്കുകൾ കൊണ്ട് കുരുവി തുന്നിമെനയുന്ന കുരുവിക്കൂട് അവൾ ആദ്യമായി കാണുന്നത് സത്യചേച്ചിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. മാവിൽ നിന്നും വീണുപോയ കുരുവിക്കൂട് എടുത്ത് ഇറയത്ത് കെട്ടിത്തൂക്കി പൊട്ടിപ്പോവാത്ത മുട്ടകൾ ഭദ്രമായി കൂട്ടിനകത്തേക്ക് വെച്ചു സത്യ പറഞ്ഞു. അമ്മ കിളി വന്ന് അടയിരുന്നോളും, ആരും തൊട്ടുനോക്കരുത്. ബാല്യകൗമാരങ്ങളിൽ നിറങ്ങൾ തുന്നിച്ചേർത്ത സത്യയ്ക്ക് സ്മിതയുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഓണവും തിരുവാതിരയും വിഷുവും അവർ തുന്നിക്കൊടുത്തിരുന്ന ഉടുപ്പുകളിട്ടാണ് ആഘോഷിച്ചിട്ടുള്ളത്. സൂര്യകാന്തിപ്പൂവ് തുന്നിച്ചേർത്ത ഉടുപ്പിൻ്റെ ചന്തം അവളുടെ ഓർമ്മയിൽ ഇന്നുമുണ്ട്. കുട്ടിക്കാലത്ത് വന്ന പോളിയോ സത്യയുടെ ഒരു കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുത്തിയിരുന്നു. പക്ഷേ ഉഷാ മെഷീൻ ചവിട്ടാൻ തുടങ്ങുമ്പോൾ അവർ എല്ലാം മറക്കും. വീടിൻ്റെ തെക്കേ വരാന്തയിൽ കടകട ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ 11 മുതൽ രാത്രി 8 മണിവരെ ഒരേ താളത്തിൽ ഉഷ പാടിക്കൊണ്ടിരിക്കും. മെലിഞ്ഞു നീണ്ട വിരലുകളിൽ വെള്ളിമീനിനെപ്പോലെ സൂചി മുങ്ങിയും പൊങ്ങിയും തുണികളിൽ ചിത്രവസന്തങ്ങൾ സൃഷ്ടിക്കും. സ്മിത 9-ാം ക്ലാസ്സിൽ എത്തിയ സമയം സീത ടീച്ചറുടെ തുന്നൽ ക്ലാസ് പേടി സ്വപ്നമായിരുന്ന കാലം. സത്യചേച്ചിക്ക് ശിഷ്യപ്പെടാൻ തന്നെ സ്മിത തീരുമാനിച്ചു. ഒഴിവുള്ളപ്പോഴൊക്കെ പോയി പഠിക്കാൻ തുടങ്ങി. താമരക്കുമ്പിളല്ലോ മമഹൃദയം എന്ന പാട്ടുമൂളി അതിദ്രുതം ചലിക്കുന്ന അവരുടെ വിരലുകളിൽ കത്രികയും നൂലും സൂചിയും മാജിക്ക് കാണിക്കുന്നത് എത്ര കണ്ടാലും മടുപ്പ് വരില്ലായിരുന്നു. തൂക്കണാങ്കുരുവി അവിടെ സ്ഥിരതാമസക്കാരിയായി. മുട്ട വിരിഞ്ഞു. കുഞ്ഞുങ്ങൾ പറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് അനക്കമില്ല. മാസങ്ങൾക്ക് ശേഷമായിരിക്കും അമ്മക്കിളിയുടെ അടുത്ത വരവ്. കൊക്കിലൊതുക്കിയ നാരുമായി വരുന്നത് കണ്ടാൽ സത്യ പറയും, അവൾ പ്രസവത്തിന് വരുന്നുണ്ട്. നാരുകൾ പിന്നിച്ചേർത്ത് കൂടിൻ്റെ മോടി കൂട്ടുന്ന കിളിയമ്മയുടെ കുഞ്ഞിവയറ് വീർത്തു നിൽക്കുന്നത് കാണാൻ സ്മിത ഇടയ്ക്കിടെ കിഴക്കേ വീട്ടിലേക്ക് ഓടും. ഒരു ദിവസം സത്യ ചോദിച്ചു, സ്മിതു, അവളും ഞാനും ഒരുപോലെയല്ലേ? തുന്നൽക്കാരികൾ, അവൾ കൊക്കുകൊണ്ട് തുന്നുന്നു, ഞാൻ കൈകൊണ്ടും. തൂക്കണാങ്കുരുവികൾ തെക്കേ വരാന്ത അവരുടെ സാമ്രാജ്യമായി മാറ്റിക്കഴിഞ്ഞിരുന്നു. ഇറയത്ത് എപ്പോഴും 2-3 കൂടുകൾ ഉണ്ടാവും. കുഞ്ഞിക്കിളികളും അമ്മക്കിളികളും കലപില കൂട്ടുന്ന പ്രഭാതങ്ങൾ, ഉഷാ മെഷീൻ്റെ താളവും ഒപ്പം ചേച്ചിയുടെ മൂളിപ്പാട്ടും ഒഴുകിവരുന്ന സന്ധ്യകൾ. കാലിൻ്റെ സ്വാധീനക്കുറവ് കാരണം സത്യയ്ക്ക് കല്യാണമൊന്നും ശരിയായില്ല. നടക്കുമ്പോൾ കുറച്ച് ചെരിവുണ്ടെന്ന് തൊഴിച്ചാൽ ഏത് ജോലി ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സുന്ദരിയായിരുന്നു. ഇടതൂർന്ന ചുരുണ്ട മുടി, ഇരുനിറമുള്ള ആ മുഖത്ത് വിരിയുന്ന ചിരി അവരുടെ ആകർഷണീയതയായിരുന്നു. സിനിമാ താരം KR വിജയയെ അനുസ്മരിപ്പിക്കുന്ന ചിരി, അത് കേൾക്കുമ്പോൾ അവർ ഒന്നുകൂടി മനോഹരമായി ചിരിക്കും. കോളേജിൽ ചേർന്ന ശേഷം സ്മിതയുടെ അങ്ങോട്ടുള്ള പോക്ക് കുറഞ്ഞു. കോളേജുകുമാരി എന്നെ മറന്നുല്ലേ എന്നൊക്കെ പരിഭവം പറയുമെങ്കിലും സാരി മുറിച്ച് തുന്നിക്കൊടുത്തിരുന്ന സെറാറെ ഗെറാറെ പാവാടകളിൽ അവരുടെ വാത്സല്യം നിറഞ്ഞു കവിഞ്ഞിരുന്നു. സ്മിതയുടെ പിറന്നാളിൻ്റെ തലേദിവസം കയ്യിലൊരു പൊതിയുമായി അവർ സ്മിതയെ കാണാൻ വീട്ടിൽ ചെന്നു. വെള്ള ബ്ലൗസും ചുവപ്പ് പാവാടയും, ഇണക്കുരുവികൾ കൊക്കുരുമിയിരിക്കുന്ന ജീവൻ തുളുമ്പുന്ന ചിത്രം അതിമനോഹരമായി ബ്ലൗസിൽ തുന്നി ചേർത്തിരിക്കുന്നു. കുട്ടിക്ക് ഇഷ്ടായോ? അപ്പോൾ അവരുടെ മുഖത്ത് പ്രസാദം ഒളിപ്പിച്ചു വെച്ച മന്ദഹാസമുണ്ടായിരുന്നു. പതിവിലേറെ തിളക്കമുള്ള മുഖവും കിളുങ്ങുന്ന ചിരിയും, അപരിചിതമെങ്കിലും ആകർഷണീയമായ ഏതോ വികാരത്തിൻ്റെ പരിമളം സ്മിതയ്ക്ക് അനുഭവപ്പെട്ടു. എന്താണെന്ന് ചോദിക്കാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴേക്കും അമ്മ വന്നു. ദിവസങ്ങൾ കടന്നുപോയി. കോളേജും കൂട്ടുകാരികളും പഠിത്തവും എല്ലാമായി സ്മിതയുടെ കിഴക്കേ വീട്ടിലേക്കുള്ള പതിവ് സന്ദർശനം മുടങ്ങി. കർക്കിടകമാസം, തോരാത്ത കണ്ണീരൊഴുക്കി പൊട്ടിക്കരയുന്ന ആകാശം. ഞായറാഴ്ച രാവിലെ 6 മണിയായി കാണും. സത്യചേച്ചി
അപസ്മാരമിളകി ബോധമില്ലാതെ കിടക്കുന്നു എന്ന് കേട്ട് സ്മിത ഓടിച്ചെന്നു. നുരയും പതയും ഒലിപ്പിച്ച് അനക്കമില്ലാതെ കിടക്കുന്ന സത്യ. ബാല്യക്കാരി കല്യാണിയമ്മ പതുക്കെ പറയുന്നത് കേട്ടു. കഴിഞ്ഞു എന്നാ തോന്നണത്. ആരും ഒന്നും മിണ്ടിയില്ല. സ്മിതയുടെ അമ്മ ഒരു കാര്യം പറഞ്ഞു. ഇനി ഇതിനെപ്പറ്റി ചോദിക്കുകയും പറയുകയും ഒന്നും വേണ്ട. ആ കുട്ടിക്ക് ആയുസില്ല, അത്ര തന്നെ. സംശയങ്ങൾ സ്മിതയുടെ മനസ്സിൽ കിടന്ന് പെരുകി. അപസ്മാരം കൊണ്ട് മരണപ്പെടുമോ? അതും ചേച്ചിയെപ്പോലെ ആരോഗ്യവതിയായൊരു സ്ത്രീ. അവസാനം മുത്തശ്ശിയാണ് ഉത്തരം കൊടുത്തത്. വിഷം കഴിച്ചതാണത്രേ. ശരിയല്ലാത്ത ഒരു ബന്ധത്തിൽപ്പെട്ടു ആങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആള്. വീട്ടുകാരറിഞ്ഞ് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ചെയ്തതാവും. ആങ്ങളുടെ സ്ഥാനമുള്ള ആളിനെ സ്മിതയ്ക്കറിയാം. ചേച്ചിക്ക് ആ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. മരിക്കണമെന്ന് തോന്നാൻ മാത്രം എന്തുണ്ടായി? അന്നത്തേതുപോലുള്ള കാറ്റും മഴയും ഒരിക്കലും കണ്ടിട്ടില്ല. ചീറിയടുത്ത കാറ്റിൽ വീടുകളുടെ ഓടുകൾ പറന്നു, മരങ്ങൾ ഒടിഞ്ഞു വീണു. അസുരനൃത്തം ചെയ്ത് മഴ ക്ഷീണിച്ചപ്പോഴേക്കും വൈകുന്നേരമായി. സത്യയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നത് അതിനുശേഷമാണ്. ആരൊക്കെയോ ചേർന്ന് ആ ദേഹം ചുമന്നുകൊണ്ട് പടിയിറങ്ങി. ശക്തിയായി വീശിയടിച്ച കാറ്റിൽ ഇറയത്ത് തൂക്കിയിട്ടിരുന്ന കിളിക്കൂട് തകർന്നുപോയിരുന്നു. വീർത്ത വയറോടെ താഴെ വീണ് ചത്തു മലർന്നു കിടക്കുന്ന തൂക്കണാങ്കുരുവി, മുഴച്ചു നിൽക്കുന്ന വയറിലൂടെ നിഴലിച്ചു കാണുന്ന മുട്ടകൾ. സ്മിത മുത്തശ്ശിയെ ഉറ്റുനോക്കി. അവളുടെ സംശയത്തിനുള്ള ഉത്തരം ആ കണ്ണുകളിലുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തെ അതിന്റെ മുഴുവൻ തീവ്രതയോടെ ഉണർത്തിയെടുത്ത തൂക്കണാങ്കുരുവി ചിത്രത്തിൽ സ്മിത നോക്കിക്കൊണ്ടിരുന്നു. കീറിയ പോലെ കാണുന്ന ആകാശപ്പുതപ്പ് തുന്നാൻ സൂചിയും നൂലുമായി സത്യചേച്ചി ഇരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. നിങ്ങൾ കേട്ടത് തൂക്കണാം കുരുവിക്കൂട്. രചന ഗീതാ നെന്മിനി. ശബ്ദം നൽകിയത് സുഷമ അനിൽ.